2016 മെയ് മാസം 7 ഛത്തീസ്ഗഡിലെ റായ്ഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിൽ പറഞ്ഞത് ഇവിടെ റോഡിൽ ഒരു സ്ത്രീയും കുഞ്ഞും അപകടം സംഭവിച്ച് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസും സംഭവസ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു 30-35 വയസ്സിനുള്ളിലെ ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു അത്. മുഖം മുഴുവനും ചതഞ്ഞ അവസ്ഥയിലായിരുന്നു. പ്രധാനമായും ഒരു ലോറിയുടെയോ കാറിന്റെയോ ടയർ മുഖത്തിൽ കയറി ഇറങ്ങിയാൽ എങ്ങനെ ഒരു അവസ്ഥയായിരിക്കുമോ അതുപോലെയായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥ. ആ സ്ത്രീയുടെ ശരീരത്തിനടുത്തായി ഒരു പെൺകുഞ്ഞിന്റെ ശരീരവും അതേ അവസ്ഥയിലായിരുന്നു. ഈ സംഭവസ്ഥലം കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ആരോ അറിഞ്ഞുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും മുകളിലൂടെ വാഹനം കയറ്റി ഇറക്കിയത് എന്ന്. അതും പ്രത്യേകം അവരുടെ മുഖത്തെ മാത്രം ചതച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. റായ്ഗർ ഹൈ ഓഫീഷ്യൽസ് എല്ലാം സംഭവസ്ഥലത്തേക്ക് വന്ന് ഞെട്ടി നിൽക്കുകയായിരുന്നു. ഐ ജി ഭവൻ എന്നയാൾ രാകേഷ് മിശ്ര എന്നയാളുടെ നേതൃത്വത്തിൽ ഒരു ടീം ഫോം ചെയ്ത് ഈയൊരു കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിടുന്നു. അന്ന് ആ സംഭവസ്ഥലത്ത് മരിച്ചു കിടന്ന രണ്ടുപേർ ആരാണ്? അവർക്കന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? അവർക്ക് സത്യത്തിൽ അപകടമാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരെ കൊന്നതാണോ? ഈ പോലീസ് ടീം ഇതിനുള്ള ഉത്തരമെല്ലാം കണ്ടുപിടിച്ചോ ഇല്ലയോ? 2016 ഛത്തീസ്ഗഡിൽ വളരെ ചർച്ചാവിഷയമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മാത്രം തരിക. നിങ്ങൾ തന്നെ ലൈക്കായിരിക്കും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോലീസ് സംഭവസ്ഥലത്ത് നിന്നും മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അവിടെ നിന്നും ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചു. എന്നിട്ട് അവിടെ മുഴുവനും ക്ലീൻ ചെയ്തിട്ട് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുത്തു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഛത്തീസ്ഗഡിന്റെ അയൽ സംസ്ഥാനമായ ഒഡീസയിലെ പ്രജയ് നഗർ എന്ന സ്ഥലത്ത് സരോജി ദാസ് എന്നയാൾ എപ്പോഴത്തെയും പോലെ രാവിലെ ചായ കുടിക്കാനായി പുറത്തേക്ക് പോയി. ആ സമയത്ത് ഛത്തീസ്ഗഡ് റായ്ഗർ റോഡിൽ മുഖം ചതഞ്ഞ അവസ്ഥയിൽ രക്തം വാർന്നു കിടന്ന ആ രണ്ടു പേരുടെ വാർത്ത അയാൾ TVയിലൂടെ കാണുന്നു. ഇത് കണ്ട് സരോജി ദാസ് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ ഒരു സ്ത്രീയെ അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അവരുടെ മുഖം ചതഞ്ഞിരുന്നാലും അവർ അണിഞ്ഞിരുന്ന വസ്ത്രം വച്ച് തന്നെ അയാൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു. കാരണം അത് മറ്റാരുമല്ല, അവരുടെ തന്നെ സഹോദരിയായ കൽപ്പന ദാസ് എന്ന സ്ത്രീയായിരുന്നു. ഇപ്പൊ ഉടൻ തന്നെ അയാൾക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാവിലെ ഒരു ന്യൂസ് വന്നു. ആ ന്യൂസിൽ കണ്ടത് എന്റെ സഹോദരിയാണ് എന്ന വിവരം അറിയിച്ചു. ഇപ്പോൾ ഒഡീസ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഛത്തീസ്ഗഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പോകുന്നു. ഉടൻ തന്നെ സരോജി ദാസിനെ റായ്ഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആ ശരീരം ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൽപ്പനയുടെ വസ്ത്രം, അവരുടെ ഐബ്രോ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്റെ സഹോദരി തന്നെയാണ് ഇതെന്ന് അയാൾ ഉറപ്പുവരുത്തി. പിന്നീടാണ് അവരുടെ പേര് കൽപ്പന ദാസ് എന്നും അവർക്ക് 36 വയസ്സായി എന്നും അവർക്ക് വിവാഹം കഴിഞ്ഞ് ഏകദേശം 16 വർഷത്തോളമായി അവരുടെ മകളാണ് അവർക്ക് അടുത്തായി മരിച്ചു കിടന്നതെന്നും പോലീസിന് മനസ്സിലായി. അടുത്തഘട്ടമായി പോലീസ് കൽപ്പനയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സരോജിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. കൽപ്പനയുടെ ഭർത്താവായ സുനിൽ എന്നയാളുടെ നമ്പറും വാങ്ങുന്നു. അയാളെ ഛത്തീസ്ഗഡിലേക്ക് വിളിച്ചു വരുത്തി. അയാളും ആ ശരീരങ്ങൾ കണ്ടിട്ട് അത് തന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് ഉറപ്പുവരുത്തുകയും സംഭവസ്ഥലത്ത് തന്നെ പൊട്ടിക്കരയാനും തുടങ്ങി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട്, ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് ഏകദേശം 10 വർഷത്തോളമായി, എങ്കിലും എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പണം സേവ് ചെയ്യുന്നുണ്ട്. അവളുടെ വിവാഹം വളരെ നന്നായി നടത്തണം, അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് ഞാൻ യാതൊരു ശല്യവും ചെയ്തില്ല, ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം ഇപ്പോൾ വെറുതെയായി എന്ന് വളരെ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒഡീസയിൽ രുകേഷ് ദാസ് എന്നയാൾക്ക് ജനിച്ച മകളാണ് ഈ കൽപ്പന. കൽപ്പനയ്ക്ക് 2 സഹോദരന്മാരുണ്ട്, സരോജി ദാസ് എന്നും സരൺ ദാസ് എന്ന 2 സഹോദരന്മാർ. കൽപ്പന കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുനിലുമായുള്ള ഒരു ബന്ധമുണ്ടാകുന്നത്. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. ഈ ഒരു പ്രണയം അവളുടെ വീട്ടിൽ അറിയാൻ കഴിഞ്ഞതും അച്ഛൻ ഇതിന് വലിയൊരു എതിർപ്പ് കാണിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഇവർ വീട്ടിൽ നിന്നും ഒളിച്ചോടി ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹം കഴിക്കുന്നു. പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. സുനിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയായിരുന്നു. ഈ സമയത്ത് കൽപ്പന LLB പഠിക്കാനായി കോളേജിൽ പോയി. സുനിൽ തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ തന്റെ കുടുംബത്തെ വളരെ നന്നായി നോക്കിക്കൊണ്ടുവന്നു. അടുത്ത ചില മാസത്തിൽ സുനിലിനും കൽപ്പനയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് പ്രഗതി എന്ന പേരും കൊടുത്തു. ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ കൽപ്പന തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. എന്നാൽ കുഞ്ഞു വന്നതിന് ശേഷം സുനിലിന്റെ വരുമാനം ആ ഒരു കുടുംബത്തിന് തികയാതാകുന്നു. എന്നാൽ ആ സമയത്ത് പോലും കൽപ്പന
തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, തന്നെ ടൂറിന് കൊണ്ടുപോകണം, മറ്റു പുറം നാടുകളിലേക്ക് യാത്ര പോകണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ തൻ്റെ കയ്യിൽ അത്ര പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ചിലവാകും, ഇതൊന്നും നമുക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഇതിനെ ചൊല്ലി തന്നെ രണ്ടുപേർക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൾ വക്കീലിനാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, ജോലിക്കും പോയിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു സാഹചര്യത്തിലും അവളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ സുനിലിനും ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു 4 വർഷത്തോളം പിരിഞ്ഞു ജീവിച്ചു. പിന്നീട് കൽപ്പന തന്റെ പെൺകുഞ്ഞിനെയും വിളിച്ച് അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ വന്നു. കൽപ്പനയുടെ അച്ഛനും അവൾ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അവളെ വീട്ടിലേക്ക് സ്വീകരിച്ചു. തനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എവിടെയെങ്കിലും ജോലി വാങ്ങി തരണമെന്ന് അവൾ അച്ഛനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 2006 ആ ഒരു നാട്ടിൽ കോൺഗ്രസ് MLA ആയിരുന്ന അനൂപ് കുമാർ സായ് എന്നയാൾക്ക് കൽപ്പനയെ അവളുടെ അച്ഛൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ അനൂപ് എന്നയാൾ ആ സ്ഥലത്ത് 1999 MLA ആയിരുന്നു. പിന്നീട് 2004 MLA ആയി. ഇപ്പോൾ അയാൾ MLA ആയതുകൊണ്ട് തന്നെ അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് കൽപ്പനയ്ക്ക് ചില ജോലികളും വാങ്ങിക്കൊടുത്തു. തൻ്റെ ഓഫീസിലേക്ക് ദിവസവും വരുന്ന രീതിയിലുള്ള ജോലിയായിരുന്നു കൽപ്പനയ്ക്ക് വാങ്ങിക്കൊടുത്തത്. കാരണം കൽപ്പനയെ കണ്ടപ്പോൾ തന്നെ അനൂപിന് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് കൽപ്പനയ്ക്ക് വെറും 26 മാത്രമേ ഉള്ളൂ. അതേസമയം ഭർത്താവിനെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് എന്നുള്ള കാര്യവും അനൂപിന് അറിയാം. ഇങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും കൽപ്പനയ്ക്ക് ആവശ്യമായ ഒരുപാട് സൗകര്യങ്ങളും സമ്പാദ്യവും അനൂപ് കൊടുക്കുന്നു. കൽപ്പനയ്ക്കും ഒരുപാട് സന്തോഷമായി. 2009 വീണ്ടും അയാൾ MLA ആയതിനു ശേഷം പുതുതായി ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി. അപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കൽപ്പനയെ താമസിപ്പിച്ചു. പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഈ ഒരു ബന്ധം വർദ്ധിക്കാൻ തുടങ്ങി. കൽപ്പന ആഗ്രഹിച്ചതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ അനൂപ് കൽപ്പനയും കൊണ്ടുപോയി. എന്നാൽ അനൂപിന് വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട്. 3 MLA ഇലക്ഷനിൽ നിൽക്കുകയും ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് റെപ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് കൽപ്പനയുമായുള്ള ഈ ഒരു ബന്ധമായ രഹസ്യമായി സൂക്ഷിച്ചു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും അനൂപ് തന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നേ ഇല്ല എന്നൊരു ദേഷ്യം കൽപ്പനയ്ക്കുണ്ടായി. അനൂപ് കുമാർ പ്രോപ്പർട്ടി വാങ്ങിയാൽ പോലും അതെല്ലാം അയാളുടെ പേരിലും അയാളുടെ ഭാര്യയുടെ പേരിലും മാത്രമാണ് വാങ്ങുന്നത്. തന്റെ പേരിൽ ഒന്നും തന്നെ വാങ്ങുന്നില്ല എന്നൊരു ദേഷ്യവും കൽപ്പനയ്ക്കുണ്ടായിരുന്നു. എന്നെ എപ്പോ വിവാഹം കഴിക്കും? നിങ്ങളുടെ സ്വത്തിൽ പകുതി എനിക്ക് എഴുതി തരണം, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂ എന്നവൾ പറഞ്ഞു. അനൂപും എന്തൊക്കെ ചെയ്യാം, നീ ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പല വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. 2016 May 6 മെഹദൂർ എന്ന ഒരു ഹോട്ടൽ ഇവർ താമസിക്കുകയായിരുന്നു. ആ സമയത്തും കൽപ്പന ഇതേ സംസാരം വീണ്ടും എടുത്തു. അനൂപ് നേരത്തെ നന്നായി മദ്യപിച്ചിരുന്നത് കൊണ്ട് കൽപ്പനയോട് വളരെ ശാന്തനായി സംസാരിച്ച് അവളെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൽപ്പന ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ഇവർക്ക് രണ്ടുപേർക്കുമിടയിലുള്ള ഒരു വാക്കുതർക്കം വർദ്ധിച്ചു വന്നു. ഈ പ്രശ്നം നടക്കുമ്പോൾ അതേ മുറിയിൽ അനൂപ് കുമാറിന്റെ ഡ്രൈവറായ ബർമൻ എന്നയാളും ഉണ്ടായിരുന്നു. ഇത് കണ്ടതും ബർമൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അനൂപും, വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും കൽപ്പനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും കൽപ്പന ചെവി ചായ്ച്ചതേയില്ല. ഇപ്പോൾ അനൂപ് പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും രായഗർ എന്ന സ്ഥലത്ത് പോകാം, രാവിലെ രണ്ടുപേർക്കും ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹം കഴിക്കാം, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചതും കൽപ്പനയും ശരിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ രാത്രി തന്നെ അനൂപിന്റെ കാറിൽ ഈ 4 ചേർന്ന് റായ്ഗർ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നാ കാറിൽ അനൂപ് കുമാർ, കൽപ്പന, കൽപ്പനയുടെ മകൾ, അവരുടെ ഡ്രൈവറായ ബർമൻ, ഈ 4 ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ കാർ വളരെ ഇരുട്ട് നിറഞ്ഞ പ്രദേശത്തുകൂടെ പോകുമ്പോൾ അനൂപിനും കൽപ്പനയ്ക്കുമിടയിൽ വീണ്ടും വാക്കുതർക്കമുണ്ടാകുന്നു. ഇപ്പോൾ ദേഷ്യം വന്ന അനൂപ് ഉടൻ തന്നെ കാർ അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു. കാർ നിർത്തിയ സ്ഥലവും ആൾസഞ്ചാരമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ദേഷ്യം വന്ന അനൂപ് കുമാർ ഉടൻ തന്നെ പുറകിലേക്ക് പോയി ബാക്ക് സീറ്റിലുള്ള ഒരു ഇരുമ്പ് കമ്പി എടുത്തുകൊണ്ടുവന്ന് കൽപ്പനയുടെ തലയിൽ തന്നെ അടിച്ചു. അടിച്ച ഉടനെ അവൾക്ക് ബോധം നഷ്ടമായി. കൽപ്പനയുടെ മകൾ ഇതെല്ലാം കണ്ട് ഭയന്ന് കരയുന്നുണ്ടായിരുന്നു. അവളെയും അതുപോലെ തന്നെ ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലയിലടിച്ചു. അല്പസമയത്തിൽ രണ്ടുപേരുടെ തലയിൽ നിന്നും രക്തം ഒരുപാട് വാർന്നൊഴുകാൻ തുടങ്ങി. ആ കുഞ്ഞും അബോധാവസ്ഥയിലായി. ഇപ്പോൾ അനൂപ് ചിന്തിച്ചത്, ഇവരുടെ മുഖം പുറത്ത് കാണുകയാണെങ്കിൽ തീർച്ചയായും താൻ അകപ്പെടും, ഇതൊരു അപകട മരണമാക്കി മാറ്റണമെന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ ഡ്രൈവറായ ബർമന് അയാൾ ഓർഡർ കൊടുത്തു. ഇപ്പോൾ ബർമൻ അവർ വന്ന ആ കാർ അങ്ങനെ റിവേഴ്സ് എടുക്കുന്നു. ഒരല്പദൂരം ചെന്നിട്ട് വളരെ വേഗത്തിൽ ഇവരുടെ മുഖത്തിലൂടെ ആ കാർ കയറ്റി ഇറക്കി. ആ രണ്ടുപേരുടെ തലയും യാതൊരു രീതിയിലും അടയാളം കണ്ടുപിടിക്കാനാവാത്ത അവസ്ഥയിൽ ചതഞ്ഞുപോയി. സംഭവം അവസാനിച്ചതും രണ്ടുപേരും അതേ കാറിൽ തന്നെ ഒഡീസയിലേക്ക് തിരികെ വന്നു. ഇക്കാര്യം എങ്ങനെ പോലീസ് അറിഞ്ഞുവെന്ന് ചോദിച്ചാൽ, കൽപ്പനയുടെ ഭർത്താവായ സുനിലിനോട് പോലീസ് ചോദിക്കുമ്പോൾ അയാൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ ഭാര്യ ഈ MLA കൂടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞതും ഒരു ദിവസം അവരെ കാണാനായി ഞാൻ പോയി. ആ സമയത്ത് MLA എന്റെ മകളെയോ എന്റെ ഭാര്യയോ കാണാൻ എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ വളരെ നിരാശയോടുകൂടി തിരികെ വന്നു. എനിക്കത് അംഗീകരിക്കാനേ സാധിച്ചില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഇപ്പോൾ പോലീസുകാർ MLA വളരെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അതേസമയം അയാളുടെ ഫോൺ കോൾ റെക്കോർഡ്സ്, കൽപ്പനയുടെ ഫോൺ കോൾ റെക്കോർഡ്സ് എല്ലാം പോലീസ് പരിശോധിക്കുമ്പോഴാണ് സംഭവം നടന്ന സ്ഥലവുമായി ഇതെല്ലാം മാച്ചായി. ഈ അനൂപിന് ആ സമയത്തെ ഒഡീസ CMന് വളരെ നന്നായി അറിയാമായിരുന്നു. രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആർക്കും തന്നെ അടുക്കാൻ കഴിയില്ല എന്നൊരു ബോർഡർ അയാൾ സൃഷ്ടിച്ചു വെച്ചിരുന്നു. അയാളുടെ MLA പദവി അവസാനിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്നും BJL പാർട്ടിയിലേക്ക് മാറി. അവിടെ ഒരുപാട് സപ്പോർട്ടും അയാൾക്ക് കിട്ടി. പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വത്തിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസിനെ കൊണ്ടും അയാളെ അടുക്കാൻ സാധിച്ചില്ല. അവസാനം 2018 ഒഡീസയിൽ ഭരണമാറ്റം സംഭവിച്ചു. അങ്ങനെ അനൂപ് കുമാറിനെതിരെ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. അവസാനം 2020 February 13 ഈ അനൂപ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനൂപ് കൺഫസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് അയാളുടെ ഡ്രൈവറായ ബെറുമനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവർക്കെതിരെ പല കേസുകൾ ഫയൽ ചെയ്യുകയും കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. 2022 ഈ രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇപ്പോൾ ഈ രണ്ടുപേരും ജയിൽ തന്നെയാണുള്ളത്. ഒരു തെറ്റ് മൂടിമറയ്ക്കാൻ മറ്റൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മെ എത്ര വലിയ ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ആ സമയം അറിയാറേയില്ല. കൽപ്പനയുടെ അത്യാഗ്രഹവും പണക്കൊതിയും ആഡംബര ജീവിതവുമായിരുന്നു അവൾക്ക് ഇങ്ങനെ ഒരു നാശം സൃഷ്ടിച്ചത്. അവൾക്ക് മാത്രമല്ല, യാതൊരു തെറ്റും ചെയ്യാത്ത അവളുടെ കുഞ്ഞിന്. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവൾക്ക് ആ കുഞ്ഞിനെങ്കിലും വെറുതെ വിടാമായിരുന്നു. ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ പിതാവിന്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു. അദ്ദേഹം ആ കുഞ്ഞിനെ നന്നായി നോക്കുമായിരുന്നു. എന്നാൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ പോലും ആ കുഞ്ഞിനെ തന്റെ കൈവശം തന്നെ വച്ചിരിക്കുകയായിരുന്നു. അവസാനം യാതൊരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞിന്റെ ജീവനും അവിടെ നഷ്ടമായി. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.